പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്കറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിലെ അവരുടെ മുമ്പിൽ ഉയർന്നു നിന്ന ജെറീക്കോ കോട്ടയുടെ പതനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. അവർ ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ അവർക്ക് അസാധ്യമായിരുന്ന കാര്യങ്ങളിൽ ദൈവശക്തി ഇറങ്ങി. ഈ രാത്രിയിൽ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് നീ പ്രാർത്ഥിച്ചാൽ, ദൈവത്തെ വിളിച്ചാൽ, ഈ ആരാധന ചേർന്നാൽ ദൈവമഹത്വം നിന്റെ പ്രതിസന്ധികളുടെ മേൽ ഇറങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തുകയായി. കഴിഞ്ഞ സാക്ഷ്യത്തിൻ്റെ നിമിഷങ്ങളിൽ ഒരു വ്യക്തിയെ ദൈവം തൊടുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതും ആ വ്യക്തിയിലൂടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ കേൾക്കുകയായിരുന്നു. യേശു സമരിയക്കാരി സ്ത്രീയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, നിന്നോട് ചോദിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, അവനോട് നീ ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഈശോ പറയുകയാണ്, അവനോട് ഈശോയോട് ചോദിക്കുമ്പോൾ അവൻ ജീവജലം തരുന്നവനാണ്. ആ ജീവജലം കിട്ടിക്കഴിയുമ്പോൾ ഒരു നാളും ദാഹിക്കാത്ത, എൻ്റെ എല്ലാ ദാഹവും മാറ്റുന്ന വലിയ പ്രവർത്തനം എന്നിൽ സംഭവിക്കുവാനായിട്ട് പോകുകയാണെന്ന് ഈശോ സമരിയക്കാരി സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തെ തിരിച്ചറിയുന്നിടത്ത്, ആ ദൈവത്തിൻ്റെ സ്നേഹമറിയുന്നിടത്ത് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയാകും എന്ന് കഴിഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾക്ക് ബോധ്യമായി. ഹാലലൂയ, വലതരം വൃത്തി, ഹാലലൂയ, ഹാലലൂയ. അങ്ങനെ നമ്മളെ അറിയുന്ന, നമുക്ക് ജീവജലം തരുന്ന, അവനോട് ചോദിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ദാഹം മാറ്റാൻ തക്ക വിധത്തിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിച്ചാൽ, അത് ഈ രാത്രിയിലാണെങ്കിലും ഈ നിമിഷത്തിലാണെങ്കിലും ഒന്ന് കണ്ടെത്താൻ സാധിച്ചാൽ, തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ടുള്ള തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. എൻ്റെ പഴയ ഓർമ്മയിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാഥനായ ഒരു പയ്യനെ കണ്ടുമുട്ടുവാനിടയായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രണ്ടാമത്തെ വാർഡിൽ വെച്ചാണ് ഞാൻ ആ മകനെ കാണുന്നത്. വളരെ ചെറുപ്പത്തിൽ അപ്പൻ ഉപേക്ഷിച്ചു പോയ ഒരു മകൻ. അവനെ പോറ്റാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അനാഥാലയത്തിൽ അവൻ്റെ അമ്മ കൊണ്ടുചെന്നാക്കി. 4-ാം ക്ലാസ് വരെ അവന് സമ്മാനങ്ങളും അവനെ കാണുവാനുമൊക്കെ അമ്മ ചെല്ലുമായിരുന്നു. പക്ഷേ 4-ാം ക്ലാസ്സിന് ശേഷം അമ്മ അവനെ കാണാൻ ചെന്നില്ല. അമ്മയെ കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് 8-ാം ക്ലാസ് വരെ അമ്മയെ കാണുവാനുള്ള അന്വേഷണം അവൻ തുടർന്നു. പല കുട്ടികളുടെയും ബന്ധുക്കളും മാതാപിതാക്കളുമൊക്കെ ഇവരെ സമ്മാനങ്ങളുമായി അനാഥാലയത്തിൽ വരുമ്പോൾ ആരോരുമില്ലാത്ത ഇവൻ ജനലഴികൾ പിടിച്ചുകൊണ്ട്, ആരെങ്കിലും എനിക്കൊന്ന് വരാനുണ്ടായിരുന്നെങ്കിൽ എന്ന സങ്കടത്തോടെ ആ ജനലഴികൾ പിടിച്ചുകൊണ്ട് നോക്കുമായിരുന്നു. പക്ഷേ ആരും അവനെ കാണാൻ വന്നില്ല. അമ്മയെ കാണുവാനുള്ള ആഗ്രഹത്താൽ 8-ാം ക്ലാസ് വരെ അന്വേഷണം തുടർന്നെങ്കിലും അമ്മയെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് പഠനം അവസാനിപ്പിച്ച് ജീവിതത്തിൽ നിരാശപ്പെട്ട് അവൻ അനാഥാലയം വിട്ടിറങ്ങി. അന്ന് അമ്മയെ അന്വേഷിച്ചു പോകുന്ന നിമിഷങ്ങളിൽ പണമുണ്ടാക്കുവാനായിട്ട് ഹോട്ടലുകൾ പാത്രം കഴുകിയും മേശ തുടച്ചുമൊക്കെ അവൻ ജോലി ചെയ്ത് പണമുണ്ടാക്കി. അങ്ങനെ ഒരു ജോലിയിലേക്ക് സാവധാനത്തിൽ പ്രവേശിച്ച് ആ ജോലി ചെയ്യുന്ന സമയത്താണ് അവൻ തലകറങ്ങി ആ ഹോട്ടൽ മുറിയിൽ വീഴുന്നത്. അങ്ങനെ തലകറങ്ങി വീഴുന്ന ഈ മകനെ എടുത്ത് സഹപ്രവർത്തകർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ രോഗം വളരെ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് പരിശോധിക്കുമ്പോഴാണ് അവൻ ഏറ്റവും മാരകമായ ലുക്കേമിയ, ബ്ലഡ് ക്യാൻസർ എന്ന രോഗമാണെന്ന് തിരിച്ചറിയുന്നത്. ഹാലലുയ, ഹാലലുയ. അങ്ങനെ ആ മകൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ നമുക്കറിയാം, ഒരു ലുക്കേമിയ ബാധിച്ച ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് രക്തം കയറ്റണം, 5 ഇഞ്ചക്ഷൻ എടുക്കണം, ഇടയ്ക്ക് അവന് ഭക്ഷണം കഴിക്കുവാനുള്ള പണം ഉണ്ടാകണം. പക്ഷേ ഭക്ഷണം വാങ്ങിക്കൊടുക്കുവാൻ അവൻ അപ്പനില്ല, ഭക്ഷണം വാരിക്കൊടുക്കുവാൻ അമ്മയില്ല. അവന് സ്വന്തമെന്ന് പറയാൻ ഈ ലോകത്ത് ആരുമില്ലാത്ത തീർത്ഥമനാഥനായ ഈ പയ്യൻ കണ്ണടച്ച് മരിക്കുവാനായിട്ട് കിടക്കുകയാണ്. ദേഹം മുഴുവൻ ശരീരത്തിൽ ഈച്ചിരുന്നാൽ പോലും വേദനിക്കുന്ന നിമിഷങ്ങളിലൂടെ മരിക്കുവാനായിട്ട് കണ്ണടച്ച് കിടക്കുന്ന ജോഷി എന്ന് പറയുന്ന ഈ 17-വയസ്സുകാരൻ, അതിലെ കടന്നു പോകുന്ന കുർബാനയ്ക്ക് കൊടുക്കുവാൻ കടന്നു പോകുന്ന അച്ഛനെ നോക്കിക്കൊണ്ട് അച്ഛൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഈ അച്ഛനെ ഒന്ന് വിളിച്ചെടുക്കുന്നു കുമ്പസാരിക്കണമെന്ന് പറഞ്ഞ് കുമ്പസാരിക്കുവാൻ തയ്യാറായപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ സകല വേദനകളും വിട്ടുമാറുന്നൊരു അനുഭവത്തിലേക്ക് ഈ ജോഷി കടന്നുപോയി. പക്ഷേ
അവന് പിന്നീടുള്ള ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുവാൻ എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദൈവത്തിൻ്റെ പരിപാലനയുടെ വലിയ അത്ഭുതകരമായ കാര്യങ്ങൾ അവനിൽ എനിക്ക് കാണുവാൻ സാധിച്ചത്. ഒരു നേരം പോലും അവൻ്റെ കഞ്ഞി ആ മെഡിക്കൽ കോളേജ് 2 മാസമായിട്ട് കടന്നു വന്നിട്ടും ഒരു നേരം പോലും അവൻ്റെ കഞ്ഞി മുടങ്ങിയില്ല. അടുത്തു നിൽക്കുന്ന വ്യക്തികൾ അവന് വേണ്ടി ഭക്ഷണം കൊണ്ടുവരുമായിരുന്നു. ഒരു നേരം പോലും അവൻ്റെ ഇഞ്ചക്ഷൻ മുടങ്ങിയില്ല. ആഴ്ചയിൽ 5 ഇഞ്ചക്ഷൻ എടുക്കുവാനായിട്ട് 800+ രൂപ വേണ്ടിയിരുന്നപ്പോൾ സാമ്പിൾ മരുന്ന് കൊടുത്തുകൊണ്ട് നല്ല ഡോക്ടർമാർ അവനെ സഹായിച്ചു കൊണ്ടിരുന്നു. ആരും അവന് വേണ്ടി രക്തം കൊടുക്കുവാൻ ഒരു ബന്ധു പോലും ഇല്ലാതിരുന്ന ജോഷിക്ക് 25 കുപ്പി രക്തം അവൻ്റെ ശരീരത്തിൽ ആ സമയമായപ്പോഴേക്കും കയറിക്കഴിഞ്ഞു. ആരാണ് അവന് നൽകിയത്? തീർത്ഥമനാഥനായ ഈ പയ്യന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം, അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം അവനിൽ ദർശിക്കുവാനായിട്ടുള്ള കൃപ ദൈവം തരികയായിരുന്നു. ഹാലലുയ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവം എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. അങ്ങനെ രുചിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് തുടിക്കുന്നത്. അതുകൊണ്ട് ഈ നല്ലവനായ ദൈവത്തെ ആരാധിക്കാൻ, ഈ നല്ല ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ, ഈ നല്ല ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ആര് മറന്നാലും നമ്മളെ മറക്കാത്ത സ്നേഹവുമായി നമ്മളെ പരിപാലിക്കുന്ന ആ ദൈവത്തെ ഹൃദയം കൊണ്ടൊന്ന് ആരാധിക്കാൻ, ജീവിതം കൊണ്ടൊന്ന് ആരാധിക്കാൻ ഇന്ന് നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരും. ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് നിങ്ങൾ രൂപാന്തരപ്പെടും. അതുകൊണ്ട് നമുക്ക് സാവധാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കണ്ണുകൾ അടച്ച്, അമ്മ മറന്നാലും മറക്കാതെ എന്നെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ ആ സ്നേഹം രുചിച്ചറിയുവാനായിട്ടുള്ള വലിയ ആഗ്രഹത്തോടെ ഇന്നും ജീവിക്കുന്നവനായി ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നും നമ്മളെ കരുതുന്നവനായി ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നും നമ്മളെ പരിപാലിക്കുന്നവനായി ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നും നമ്മളെ രക്ഷിക്കുവാനായി തയ്യാറായിക്കൊണ്ട് ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. എന്നെ പൊന്നുപോലെ കാക്കുന്ന ദൈവം എൻ്റെ മുമ്പിലുണ്ട്. എന്നെ കൺമണി പോലെ എന്നെ കരുതുന്ന ഒരു ദൈവം എൻ്റെ മുമ്പിലുണ്ട്. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഒന്ന് ഉയർത്തിക്കൊടുത്തുകൊണ്ട് ഇങ്ങനെ എന്നെ പരിപാലിക്കുന്ന, ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന എത്രയോ നല്ലവനായ ഈ ദൈവത്തിൻ്റെ പക്കലേക്ക് ഒന്ന് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. ഹാലലുയ, 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 ഗ്ലോറി, 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 ഹാലലുയ, 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 ഹാലലുയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ഹാലലുയ. സ്തോത്രം കർത്താവേ, മഹത്വ കർത്താവേ, ആരാധന കർത്താവേ, ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ നന്ദി പറയുന്നു. ദൈവമേ നന്ദി, ഹാലലുയ, 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 ഗ്ലോറി, 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 ഹാലലുയ, 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 ഹാലലുയ. ഈ ജീവിക്കുന്ന ദൈവത്തെ ഗായക സംഘത്തോടൊപ്പം പാട്ടുപാടി നന്നായി കരങ്ങളടിച്ച് പാട്ടുപാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നും ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പരിപാലിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ായി നമ്മൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ രൂപമറിഞ്ഞ് നമ്മുടെ മുഖഭാവം കണ്ട്
നമുക്ക് രൂപം നൽകിയ കർത്താവ് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവമാണ്. അവന്റെ മുമ്പില് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആരെന്നെ മറന്നാലും മറക്കാത്ത ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. എന്റെ ഏത് കഷ്ടപ്പാടും നടുവിലും എന്നെ സഹായിക്കുവാനായിട്ട് നല്ല മനസ്സുള്ളൊരു ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിന്റെ കഷ്ടത്തിന്റെ അപ്പവും ദേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ എപ്പോഴും അവനെ ദർശിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും മറക്കില്ല എൻ ദൈവം, ക്ലേശകാലത്തെന്നും അഭയം നൽക, അവൻ തന്റെ കൂടാരമേരിക്കും. രാജാക്കന്മാരുടെ പുസ്തകത്തില് എസക്കിയ മരണവാർത്ത കേട്ടപ്പോൾ മുഖം ചുമരോട് അമർത്തി കരഞ്ഞൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. മുഖം ചുമരോട് അമർത്തി അവൻ കരഞ്ഞപ്പോൾ കൊട്ടാരത്തിന് അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ ദൈവം പ്രവചനത്തിലൂടെ നൽകി, നിന്റെ കണ്ണീർ കാണുകയും നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയും ചെയ്തിരിക്കുന്നു, നിന്നെ ഞാൻ സുഖപ്പെടുത്തും, ആയുസ് 15 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊടുത്തുകൊണ്ട് ഞാൻ അനുഗ്രഹിച്ച ദൈവം ഇന്നും ജീവിക്കുന്നവനായി നമ്മുടെ മുമ്പിലുണ്ട്, ഇന്നും ജീവിക്കുന്നവനായി നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ ഉള്ളം വെഴുകായി ഉരുകിയ നേരം പോലും എനിക്ക് ആശ്വാസം പകർന്നു തരുന്നവൻ എൻ്റെ മുമ്പിലുണ്ട്. അത്ഭുതങ്ങൾ കാണാൻ നമ്മൾക്ക് കഴിവ് തരുന്ന ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ ഉള്ളം മെഴുകായി ഉരുകിയ നേരം എനിക്ക് അവൻ ആശ്വാസം പകർന്നു തന്നു. ശാന്തമായി സ്വസ്ഥാനങ്ങൾ നമുക്കിരിക്കാം. എന്നെ എപ്പോഴും കൂടെ ഇരുത്താൻ, എൻ്റെ കൂടെ നടക്കാൻ, എന്നോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം ഈ ലോകത്തും പരലോകത്തും
ദൈവത്തോടുകൂടി മാത്രമായിരിക്കാൻ നമ്മളെ വിളിക്കുന്ന ദൈവം. മനുഷ്യൻ അവൻ്റെ കൂടെ നിന്ന് മാറിപ്പോയപ്പോൾ എന്നും അവനോട് കൂടെയായിരിക്കുവാൻ കൂടുവിട്ട് ഇറങ്ങി വന്ന ദൈവം. സ്വർഗത്തിലെ സർവമഹത്വവും ഉപേക്ഷിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് തനിക്കുള്ളതെല്ലാം സമർപ്പിച്ച് നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മളെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ച ദൈവം, കണ്ണുകളടച്ച് ആ ദൈവത്തെ ഹൃദയം കൊണ്ടൊന്ന് ആസ്വദിക്കാം, ആ ഹൃദയം കൊണ്ട് നമുക്കൊന്ന് അനുഭവിക്കാം. എന്നെ ചേർത്ത് പിടിക്കാൻ എന്നെ ഒരു നാളും ഉപേക്ഷിക്കാൻ കഴിയാത്ത ദൈവം, എൻ്റെ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും നോക്കാതെ എൻ്റെ അതിക്രമങ്ങൾ പരിഗണിക്കാതെ എന്നെ സ്നേഹിക്കുന്ന ദൈവം, ഏത് പാപിക്കും ഏത് നിമിഷത്തിലും അവൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്, അവൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. അവനെ ഒന്ന് നോക്കുമ്പോൾ, അവനെ ഒന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ, അവൻ്റെ നേരെ ഒന്ന് കണ്ണുകളുയർത്തുമ്പോൾ എത്രയോ ആഗ്രഹത്തോടെ എത്രയോ ദാഹത്തോടെയാണ് അവൻ കടന്നു വരുന്നത്. യേശു നമ്മെ നോക്കി പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തി ആ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കാൻ ഈശോ കൊതിക്കുന്നു. ഈശോയോട് നമുക്ക് ചേർന്നിരിക്കാം, നമ്മുടെ എല്ലാ കഷ്ടങ്ങളിലും തുണയേകാൻ ഈശോ ആഗ്രഹിക്കുന്നു. തളർവാദ രോഗിയുടെ കഷ്ടങ്ങളിലേക്ക് അവൻ കടന്നു ചെന്നില്ലേ? ആരെല്ലാം കരഞ്ഞപ്പോഴാണ് അവിടുന്ന് വിഷമിക്കാതിരുന്നത്? ആരുടെ കണ്ണുനീരാണ് അവിടുന്ന് തുടയ്ക്കാതിരുന്നത്? വിധവയുടെ കണ്ണുനീര്, മർത്താമറിയന്മാരുടെ കണ്ണുനീര്, കെസക്കിയയുടെ കണ്ണുനീര്, കന്നായയുടെ കണ്ണുനീര് എല്ലാം അവൻ കണ്ടു, അതെല്ലാം തുടച്ചു മാറ്റി. അനേക സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അനേകരുടെ കണ്ണുനീർ തുടച്ചവൻ നമ്മളുടെയും കണ്ണുനീര് തുടയ്ക്കാൻ നമ്മുടെ അടുക്കലുണ്ട്. നമുക്ക് വഴിയൊരുക്കാൻ അവൻ നമ്മുടെ അടുക്കലുണ്ട്. നമ്മുടെ വലം കൈ പിടിച്ച് നടത്താൻ അവൻ എൻ്റെ അടുക്കലുണ്ട്. എനിക്ക് വേണ്ടി പല വാതിലുകളും തുറന്നു തരാൻ അവൻ എൻ്റെ അടുക്കലുണ്ട്. വഴിമുട്ടിപ്പോയ സാഹചര്യങ്ങളിൽ എനിക്ക് വേണ്ടി വഴി തുറക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട്. ദൈവമേ, നീ എന്നെ കരുതുന്ന ദൈവമാണ്, നീ എന്നെ കരുതുന്ന ദൈവമാണ്, നീ എന്നെ പരിപാലിക്കുന്ന ദൈവമാണ്, നീ എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, നീ എന്നെ വാരിപ്പുണരുന്ന ദൈവമാണ്. എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്താതെ, എന്നെ ഒരിക്കലും തള്ളിക്കളയാതെ, എന്നെ ഒരിക്കലും മറക്കാതെ, എൻ്റെ ഹൃദയ നിൻ്റെ ഹൃദയത്തോട് എന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. ദൈവമേ, ഞാനും ചേർന്നിരിക്കുന്നു, നിനക്കായി കരുതും ഒരു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ ഉറ്റ തുണയേകുന്ന യേശു ഈരടികൾ പാടുമ്പോൾ ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാം. ദൈവത്തോട് ചേർന്നിരുന്ന് നമ്മുടെ കഷ്ടങ്ങളെയും കഷ്ടപ്പാടുകളെയും എല്ലാം ഈശോയ്ക്ക് നിമിഷത്തിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ചേർന്ന് പാടി, ഗായക സംഘത്തോട് ചേർന്ന് പാടി നമ്മളെ തന്നെ സമർപ്പിക്കാം. വഴിയൊരുക്കാൻ, നമ്മളെ ദൈവത്തിൻ്റെ പാതയിലൂടെ നയിക്കാൻ
നമുക്ക് വേണ്ടി ഒന്നും അവശേഷിപ്പിക്കാതെ, ശരീരത്തിലെ ഒരു തുള്ളി രക്തം പോലും അവശേഷിപ്പിക്കാതെ നമുക്ക് വേണ്ടി മുഴുവൻ ചൊരിഞ്ഞു നിന്ന കർത്താവ്, അത്രമാത്രം നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ പാപത്തിൻ്റെയും നമ്മുടെ മോശമായ പ്രവൃത്തികളുടെ എല്ലാം ശിക്ഷകൾ സ്വയം ശരീരത്തിൽ ഏറ്റെടുത്ത് ദൈവപിതാവിൻ്റെ മുമ്പിൽ സകലതും സമർപ്പിച്ച് നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ കർത്താവ്, ആ കുരിശിലേക്ക് നമുക്ക് കണ്ണുകളടച്ച് ആ കുരിശിലേക്കൊന്ന് നോക്കി ആ കുരിശൊന്ന് മനസ്സിൽ കണ്ട് അവിടേക്കെല്ലാം നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം. എല്ലാ വേദനകളും സങ്കടങ്ങളും അവൻ ഏറ്റെടുത്തിട്ടുണ്ട്, എല്ലാ വിഷമങ്ങളും അവൻ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ സകല സങ്കടങ്ങളും നമ്മളെ മോചിപ്പിക്കുവാൻ അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളാണ്, അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളാണ്. ഇത് നമുക്ക് വേണ്ടി ഭാരം വഹിച്ചവൻ, നമുക്ക് വേണ്ടി പാപങ്ങൾ വഹിച്ചവൻ ഇന്ന് നമ്മളെ വിളിക്കുന്നുണ്ട് ഈ രാത്രിയിൽ അവനിലേക്കെല്ലാം ഒന്ന് സമർപ്പിക്കാൻ, നിനക്ക് മുടിതൽ നൽകാൻ, നിനക്ക് മോചനം തരാൻ സർവ്വതും ദൈവപിതാവിന് മുമ്പിൽ സമർപ്പിച്ച് ഇന്ന് അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന കർത്താവേ, എന്നെ കൈപിടിച്ച് നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സന്നിധിയിലേക്ക് നമുക്ക് അർപ്പിക്കാം. രോഗങ്ങളാ നീ വലയുന്നുണ്ടെങ്കിൽ ആ രോഗാവസ്ഥകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ഒരു വാക്കിനാൽ സുഖപ്പെടുത്തിയവൻ നമ്മുടെ മുമ്പിലുണ്ട്. സുഖമാകട്ടെ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ സുഖമാക്കിയവൻ, കുഷ്ഠരോഗികൾ സുഖപ്പെട്ടു. സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൗഖ്യപ്പെട്ടു. കാഴ്ചയുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കാഴ്ചയുണ്ടായി. എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടന്നു. കർത്താവിൻ്റെ വാക്കിനാൽ സുഖപ്പെട്ട അനേകം രോഗികളെ നമ്മൾ കണ്ടുമുട്ടുന്നു. ഇന്നും അനേകരെ അവിടെ നിന്ന് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അനേക ക്യാൻസർ രോഗികളെ, അനേക ഹൃദയ രോഗികളെ അവിടെ നിന്ന് ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ പക്കലേക്ക് എല്ലാ രോഗാവസ്ഥകളെയും നമുക്ക് കൊടുക്കാം. ഒരു വാക്കിനാൽ സുഖപ്പെടുത്തുന്ന നമ്മുടെ മുമ്പിലുണ്ട്, ഒരു വാക്കിനാൽ സൗഖ്യം തരുന്ന നമ്മുടെ മുമ്പിലുണ്ട്. അവിടുന്ന് ഒരു വാക്കരുളിയാൽ മതി, അവിടുന്ന് ഒരു വാക്കരുളിയാൽ മതി, നാം സുഖം പ്രാപിക്കും. വിശ്വാസത്തോടെ കർത്താവിൻ്റെ പക്കലേക്ക് എല്ലാ രോഗങ്ങളെയും കൊടുത്തുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതാതിൻ്റെ മുമ്പിലേക്ക് എല്ലാ രോഗങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു. ചുമിച്ചു പാടുന്നു, നിനക്കാ
പിടിച്ചുകൊണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് എല്ലാ കഷ്ടപ്പാടുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് മുമ്പിലേക്ക് ഹൃദയം ഉയർത്തി നമുക്ക് സ്തുതിക്കാം. സകല രോഗങ്ങളും സുഖമാക്കുന്ന ദൈവത്തിന് മുമ്പിലേക്ക് ജീവിതം ഉയർത്തിക്കൊണ്ട് നമുക്ക് സ്തുതിക്കാം. അനേക വഴികൾ നമുക്ക് വേണ്ടി തുറക്കുന്ന കർത്താവിന് മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ല